ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഗുരുവായൂർ ഏകാദശി ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയൊരു മധുരമത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോണത്. അതധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ എല്ലാവരും ചെയ്യാത്തൊരു വിഭവമാണ്. ഞാൻ ഇന്നലെ വെള്ളപ്പയർ പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുഴുക്കിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളപ്പയർ എന്ന് പറഞ്ഞാലും മമ്പയർ, പല സ്ഥലത്തും പല ഇതാണ് അതിന് പേര് പറയുക. അപ്പോൾ മമ്പയറോട് ഞാൻ ഇന്നലെ ഒരു ചെറു പരിപ്പ് പ്രഥമനൊക്കെ പോലെ ഒരു പ്രഥമൻ ഉണ്ടാക്കി. ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രഥമൻ. അപ്പോൾ എല്ലാവരും പ്രഥമൻ നമുക്ക് ചെറുപയർ ഗോതമ്പ് കൊണ്ട് ചെറുപയർ പരിപ്പ് കൊണ്ട് കടലപ്പരിപ്പ് കൊണ്ടൊക്കെ പ്രഥമൻ ഉണ്ടാക്കും. പക്ഷേ ഈ വെള്ളപ്പയർ കൊണ്ടല്ല പ്രഥമൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് പോയി നോക്കാം. അപ്പോൾ വൻപയറിൻ്റെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൻപയർ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഇങ്ങനെ വെന്ത് ഉടയണ പോലെ ആവണം. പിന്നെ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ആ വൻപയറിന് ആവശ്യത്തിനുള്ള ശർക്കര, നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിലുള്ള ശർക്കര ഉരുക്കിയെടുക്കുക. അപ്പോൾ ശർക്കര ഉരുക്കിയെടുത്തിട്ട് ഞാൻ അരിച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് വേവിച്ച് വൻപയർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി തിളച്ചിട്ട് ഒന്ന് വറ്റി വരണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. നമ്മൾ പ്രഥമനൊക്കെ വെക്കണില്ല, അതുപോലെ ഒന്ന് ചെയ്യാൻ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. ഇതൊന്ന് തിളച്ചിട്ട് ശർക്കര ഇതിൻ്റെ കൂടെ പിടിച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റട്ടെ. നമ്മുടെ വൻപയറും ഒക്കെ ശർക്കരയിൽ പിടിച്ച് നല്ല വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോണത്. നിങ്ങൾ തേങ്ങാപ്പാലാണ് ചേർക്കണമെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ രണ്ടാം പാൽ ചേർത്തിട്ട് ഒന്ന് കുറുകിയതിൻ്റെ ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. സാധാരണ പോലെ നമ്മൾ പായസം ഉണ്ടാക്കണ പോലെ ഞാൻ തേങ്ങ മാഗിയുടെ തേങ്ങാപ്പാൽ കൂടിയാണ് കലക്കി ഇതിൽ ഒഴിക്കാൻ പോണത്. അതിനു മുമ്പ് ചുക്കും ജീരകത്തിൻ്റെയും പൊടി ഇട്ട് കൊടുക്കണം, ഞാൻ പറയാൻ മറന്നുപോയി. ചുക്കും ജീരകം നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ചുക്കും ജീരകം കൂടി ഞാൻ പൊടിച്ചു വെച്ചതാണ്. നല്ലോണം ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം തിളക്കട്ടെ. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അണ്ടിപ്പരിപ്പ് ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. നെയ്യിൽ അണ്ടിപ്പരിപ്പും കൂടി വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വൻപയർ പ്രഥമൻ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടാവട്ടെ. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ. പായസത്തിൻ്റെത് ഞാൻ ഓഫ് ചെയ്തു. നിങ്ങൾക്ക് ഏലക്കായപ്പൊടി വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഏലക്കായപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല. പ്രഥമനായതുകൊണ്ട് ഞാൻ ചുക്കും ജീരകമാണ് ഇട്ട് കൊടുത്തത്. ഇത് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വറുത്തിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നല്ലോണം മൂത്തിട്ടുണ്ട്. പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വൻപയർ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് എൻ്റെ വിശ്വാസം.
അപ്പോൾ വെള്ളപ്പയർ പ്രഥമൻ എല്ലാവരും കണ്ടുല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ആവശ്യമാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ.